മന്ത്രിസഭാ യോഗത്തെ. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. പ്രധാനമന്ത്രിയെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിക്കാൻ റോഡിനിരുവശവും പ്രവർത്തകർ തടിച്ചുകൂടി. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതും റോഡ് ഷോ നടത്തുന്നതും. പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നതിനപ്പുറം ബിജെപി ലക്ഷ്യമിടുന്നത് എന്തൊക്കെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമോ ബിജെപി? മോദി ഷോ വോട്ടാകുമോ? പരിശോധിക്കാം. സ്വാഗതം. മോദിയുടെ തുടർച്ചയായുള്ള കേരള സന്ദർശനത്തെ പ്രവാസി സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കൊപ്പം ഇന്ന് അതിഥികളായി ചേരുന്നത് ശ്രീ രമേശ് മണിക്കോത്ത്, ബിജെപിയെ പ്രതിനിധീകരിച്ച്, ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ സലീം ചോലമുഖത്ത്, ഇടത് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ രമേശ് മണിക്കോത്ത്, രണ്ടാഴ്ചക്കിടെ രണ്ടാം സന്ദർശനമാണ് മോദി കേരളത്തിൽ നടത്തുന്നത്. കേരളത്തിൽ നിന്നാണോ മോദി മത്സരിക്കുന്നത് അടുത്ത തവണ? മോദി കേരളത്തിൽ മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല, മത്സരിക്കട്ടെ, വിജയിക്കും, യാതൊരു സംശയമില്ല. ഇപ്പോ മോദി കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി, മോദിജിയല്ല, ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്രയും പ്രാവശ്യം അടുപ്പിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നു? നമുക്കറിയാം, കഴിഞ്ഞ 60 വർഷക്കാലം 70 വർഷക്കാലം നമ്മൾ ഈ രാജ്യം ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല? ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഒരു ബാരിക്കേഡില് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അത് പറ്റുന്നത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നടപ്പിലാക്കുകയാണ്. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം അതാണ്. മുന്നേയും പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പദ്ധതികൾ സാധാരണ ജനങ്ങളുടെ നേരിട്ട് അവരുടെ വീടുകളിൽ, അവരുടെ പോക്കറ്റുകളിൽ എത്തുന്നുണ്ടായിരുന്നില്ല. ഇടനിലക്കാർ നല്ലവണ്ണം അടിച്ചു മാറ്റി അഴിമതിയായിരുന്നു അന്ന് നടന്നത്. പക്ഷെ ഇന്ന് ഒരു രൂപയുടെ അഴിമതി നടത്താത്ത പദ്ധതികൾ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇന്ന് കണ്ട ജനക്കൂട്ടം, അത് വെറും ബി ജെ പിക്കാരല്ല, അല്ലാത്തവരും, അനുഭാവികളല്ലാത്തവരും ഉണ്ട്. അത് സാധാരണ മോദിയെ കാണാൻ എന്ന് മാത്രമല്ല, അത് ജനങ്ങൾക്കുള്ള അംഗീകാരമാണ്. ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, എത്ര പദ്ധതികൾ, ഇപ്പോ മുഴുവൻ പദ്ധതികൾ എനിക്കാൽ ഇവിടെ പറയാൻ പറ്റില്ല, 10-15 പദ്ധതികളുണ്ട്. ചില ഇപ്പൊ തന്നെ നാളെയുള്ള പ്രഖ്യാപിക്കാൻ പോകുന്നത് 3,000-4,000 crore പദ്ധതി പ്രഖ്യാപിക്കാൻ പോവാ. ഇവിടെയുള്ള നമ്മുടെ സലീം സാറിന്റെ ആൾക്കാർ ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്യാൻ പോകണം, കരയാൻ പോകണം, പാവങ്ങൾ. അപ്പൊ നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് 1,000 crore. ഇപ്പോഴുള്ള ദുബായിലുള്ള ഡ്രൈഡോക്ക് പോലുള്ള ഒരു സംവിധാനം വരാൻ പോവാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ കപ്പൽ നിർമ്മാണം അല്ല, കപ്പൽ റിപ്പയറിങ് അപ്പൊ അവിടെ ഇപ്പം വിഴിഞ്ഞും കൂടെ വന്നതോടുകൂടി ഇത് ശ്രീലങ്ക ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു വലിയ ഹബ്ബായി മാറാൻ പോവാണ്. അപ്പൊ ഇതുപോലെ അത് അതിനോടനുബന്ധിച്ച് തന്നെ 3,800 crore അതിന് 2,800 crore വേറെയും പദ്ധതികൾ, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നേരിട്ടോ അല്ലാതെയോ ജോലി ലഭിക്കാൻ പോവാണ്. അപ്പൊ ഒരു കേരളത്തിൽ ഒരു MP പോലും ഇല്ലാത്ത ഒരു കേരളത്തിന് വേണ്ടി ഇത്രയും ചെയ്യുകയാണ് അവര്. അപ്പൊ ജനങ്ങൾ വരുമല്ലോ. രമേശ് മണിക്കോത്ത്, താങ്കൾ പാവങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു, ഇപ്പോ എന്തോ കേരളത്തിന് ഔദാര്യം കാട്ടുന്നു എന്ന തരത്തിൽ ഒരു MP പോലും ഇല്ലാത്ത കേരളം, കേരളം ഇന്ത്യയിൽ തന്നെയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടല്ലോ, താങ്കൾ പ്രവാസ ജീവിതത്തിലാണെങ്കിലും. അപ്പോൾ ഞങ്ങൾക്ക് കേരളീയർക്കൊക്കെ അവകാശപ്പെട്ടത് തന്നെയാണ് ശ്രീ രമേശ് മണിക്കോത്ത്. ഇതൊക്കെ മോദി ശ്രീ നരേന്ദ്രമോദിജി ഭരിക്കുമ്പോൾ മാത്രമല്ല കേരളം ഇന്ത്യ, മോദി 2014 മുതലേ ഭരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുമ്പ് കേരളത്തിന് അർഹതപ്പെട്ടത് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. എന്ത് കിട്ടി നമുക്ക് കേന്ദ്രത്തിന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്? എന്താണ് കിട്ടിയത്? ഇപ്പൊ കിട്ടുന്ന എത്രയാണ്? അത് കമ്പയർ ചെയ്ത് നോക്കും. കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ എന്ത് കിട്ടി? ഒന്നും കിട്ടാതാണ് കേരളം ഇവിടെ വരെ എത്തിയത്. ഒന്നും കിട്ടാതാണ് കേരളം ഈ നിലയിൽ എല്ലാ സമസ്ത മേഖലയിലും. നിങ്ങളുടെ തന്നെ പല നീതി ആയോഗും അവരവരും ഒക്കെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടല്ലോ കേരളം മുമ്പിലാണ് മുമ്പിലാണ് എന്ന്. ഒന്നും കിട്ടാതെ ഒന്നും ചെയ്യാഞ്ഞിട്ടുവാ? ഒന്നും കിട്ടിയില്ല എന്നല്ല പറയുന്നത്, കിട്ടിയതിന്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ കാലയളവിലാണ്. സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായ നേരിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മോദിജി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയവരാണ്. അതാണ് ജനങ്ങൾ അത്രയും ആവേശത്തോടെ. പദ്ധതികൾ വരുന്നതൊക്കെ നല്ലതാണ്, അത് ഏത് പ്രധാനമന്ത്രി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും കൂടുതൽ പദ്ധതികൾ വികസനവും ഒക്കെ വരുന്നത് ജനങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മോദി ഇങ്ങോട്ട് വന്നു പോയാൽ കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കും ഇദ്ദേഹത്തിന് അവിടെ പണിയൊന്നുമില്ലേ, ഇങ്ങനെ ഉദ്ഘാടനം നടത്തി കല്യാണത്തിൽ കൂടി നടന്നാൽ മതി, അവിടെ പണിയൊന്നും ഇല്ലെന്നും ചിന്തിക്കും. അല്ല, അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല പ്രചരണങ്ങൾ പ്രധാനമന്ത്രി പല സ്ഥലങ്ങളിലും പോകും, അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇതും നടക്കുന്നത്. അപ്പൊ
പറയുന്നത് മോദിജി തന്നെയാണ്. അപ്പൊ മോദിജി വരും, മോദിജി വരുന്നതിൽ എന്തിനാണ്, നിങ്ങൾക്ക് എന്തിനാണ് അസഹിഷ്ണുത? എന്തിനാണ് അസഹിഷ്ണുതയൊന്നുമില്ല. നോക്കൂ, കൊച്ചിയിൽ എന്ത് വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചതെന്ന്. അസഹിഷ്ണുതയൊന്നുമില്ല, ആരെയും സ്വീകരിക്കുന്ന നാടാണ് കേരളം. അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം വരട്ടെ. ജനങ്ങൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ അല്ലെ പദ്ധതികൾ, അത് ജനങ്ങൾ ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചെന്നാണ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് മോദി. ആ, അത് ഡ്യൂപ്ലിക്കേറ്റ് സൂര്യനൊക്കെ ഉണ്ടായിരുന്നു സ്വീകരിക്കാം, വളരെ ഭവ്യതയോടെ അവിടെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്, വളരെ നല്ലത് തന്നെ. അതേസമയം തന്നെ ചില പോരാളികൾ അവിടെ ഇവിടെയൊക്കെ ബാനറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അധിക കാലം വിഡ്ഢികളാക്കാൻ പറ്റൂല ഇടത് വലത് മുന്നണികൾക്ക്. ജനങ്ങൾ തിരിച്ചറിയും. ഞാൻ പറയുന്നത് എന്ത് തിരിച്ചറിയും ശ്രീ രമേശ് മണിക്കോത്ത്? അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്? രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടു വട്ടം മോദി ഇവിടെ എത്തുന്നു, ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കാൻ പോകുന്ന നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ അടുത്തടുത്തുള്ള സന്ദർശനം, എന്താണ് ബി ജെ പിയുടെ ലക്ഷ്യം? ബി ജെ പി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൻ പോലെ തന്നെയാണ് ബി ജെ പിയും. ബി ജെ പിക്ക് അതിനുള്ള അവകാശങ്ങളില്ലേ? ജനങ്ങളെ നേരിടുക, ജനങ്ങളോട് പറയാനുള്ള അവകാശങ്ങളുണ്ട്. അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, അത് തന്നെയാണ് ചെയ്യുന്നതും. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല, ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഇപ്പോ രണ്ടാഴ്ചക്കിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം തവണ മോദി എത്തുകയാണ്. ഒന്ന് തൃശൂരിൽ റോഡ് ഷോ, രണ്ടാമത് ദാ ഇപ്പോൾ കൊച്ചിയിൽ. ആവേശം അലതല്ലി പ്രവർത്തകർ തടിച്ചുകൂടുന്നു. പ്രവർത്തകർ മാത്രമൊന്നും ആയിരിക്കില്ല, പ്രധാനമന്ത്രി എത്തുന്നു എന്നത് കണ്ട് കാണാനെത്തുന്നവരും അല്ലാതെ ഇതിലൊക്കെ ആവേശം കൊണ്ടെത്തുന്നവരും ഒക്കെ ഉണ്ടാകാം. അപ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ? വലിയ ആവേശം ബി ജെ പിക്ക് പ്രത്യേക ലക്ഷ്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചുണ്ട് എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കോൺഗ്രസ് ലക്ഷ്യമിടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിജയം ഉറപ്പിച്ചിരിക്കുന്ന തൃശൂരാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്ന ഇടം എന്നത് ഏറെക്കുറെ ഉറപ്പുമാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? വളരെ ലളിതമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. വളരെ എന്താ പറയുന്ന ഒരു തമാശ രൂപേണ അതൊക്കെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇപ്പൊ ശ്രീ രമേശ് ജി പറഞ്ഞു, പല സഹായങ്ങളും കേരളത്തിന് കൊടുക്കുന്നു. കേരളം എന്താ സഹായം സ്വീകരിക്കേണ്ട ഒരു ദരിദ്ര രാജ്യവും? സഹായം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. സഹായം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സഹായം ഒന്നും വേണ്ട, നിങ്ങളുടെ ഔദാര്യം ഒന്നും ഞങ്ങൾക്ക് വേണ്ട, കേരളത്തിന് വേണ്ട. അപ്പൊ അതൊന്ന്. രണ്ട്, ഇന്നത്തെ ഒരു ദിവസത്തിൽ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശ്രീ മോദിജി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ മകരവിളക്ക് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇന്നലെ കൊച്ചി എയർപോർട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് റോഡുകളെല്ലാം വളരെയധികം ബ്ലോക്കാണ്, പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് പാവപ്പെട്ട അയ്യപ്പന്മാര്, അയ്യപ്പ ഭക്തര്, അവർക്ക് തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത രീതിയിൽ റോഡുകളെല്ലാം ബ്ലോക്ക് ആക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, നേരത്തെ ശ്രീ രമേശ് പറഞ്ഞു അദ്ദേഹം വന്ന് ഇവിടെ പല പദ്ധതികൾക്കും തുടക്കം കിട്ടുന്നു. എന്ത് പദ്ധതിക്ക് തുടക്കമാണ് അദ്ദേഹം വന്നത്? ഒരു ഗുരുവായൂർ ഒരു കല്യാണം കൂടാൻ, അതും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മകന്റെ കല്യാണത്തിൽ പോലും പങ്കെടുക്കാത്ത ശ്രീ നരേന്ദ്രമോദി ഇപ്പൊ അദ്ദേഹം ഒന്നുമല്ലാത്ത സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊക്കെ വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. പല പ്രധാനമന്ത്രിമാരും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ എന്ന് പറഞ്ഞു, അവരൊന്നും കേരളത്തിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ കേരളത്തിലേക്ക് ഓടി വരുന്നല്ല പ്രധാനമന്ത്രിമാരുടെ പണി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ 5 ലെയർ സുരക്ഷയാണ് ഒരുക്കേണ്ടത്. അപ്പൊ എത്ര പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? എന്തിനു വേണ്ടി വന്നു? ഈ ഒറ്റ വാക്കിന് ഉത്തരം തരൂ. എന്തിനാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വന്നത്? എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാനാണോ? എന്തെങ്കിലും പദ്ധതി ഉദ്ഘാടനത്തിനാണോ? രമേശ് ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ, അദ്ദേഹം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. വരുന്ന വഴിക്ക് കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒന്ന് ഷോ കാണിക്കാം, ഒരു ഷോ കാണിക്കാം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വന്നു. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കൂ, ഇവിടെ പല പദ്ധതികളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഈ പദ്ധതികളൊക്കെ കേരളത്തിന് ഇതിന് മുമ്പേ വന്ന് തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ്, അല്ലാതെ ശ്രീ നരേന്ദ്രമോദി വന്ന സമയത്ത് തുടങ്ങിയ പദ്ധതിയല്ല ഇത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രധാനമന്ത്രി, ഒരു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം സന്ദർശിക്കുന്നത് വളരെ വിരളമായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഈ രാജ്യത്തിലേക്ക്, ഒരു സംസ്ഥാനത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം വരുന്നതുകൊണ്ടുള്ള മറ്റുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഈ ചില അയ്യപ്പ ഭക്തന്മാർ മകരവിളക്ക് തൊഴുതിനു ശേഷം അവർ ഗുരുവായൂരിൽ പോയിട്ട് മാല അഴിച്ചു വെക്കുന്ന ചടങ്ങുണ്ട്. അവിടേക്ക് പോകാൻ സാധിക്കാത്ത റോഡുകളിൽ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അപ്പോ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, പല പദ്ധതികളും പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയിപ്പോ സ്പേസിലേക്ക് ആളെ വിടുന്നുള്ള പദ്ധതി പോലും ഉണ്ടാവും, ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് മാത്രമല്ല, ഭൂമിക്കടിയിലേക്ക് പോയിട്ട് അവിടെ തുരങ്കം നിർമ്മിച്ച് അവിടെ ജീവിക്കുന്നുള്ള പദ്ധതി വരെ വരും. ഇതൊക്കെ പദ്ധതി വാഗ്ദാനങ്ങളൊക്കെ പലതും വരും. കാരണം ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം അധികാരത്തിൽ വരുന്നത് തന്നെ
ഒരു ഗിമ്മിക്ക് കൊണ്ടാണ്. അദ്ദേഹത്തിന് മുമ്പ് പല നല്ല നേതാക്കളും ഈ ബി ജെ പിയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പ്രമോദ് മഹാജനെ പോലെ പല നല്ല നേതാക്കൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇന്ന് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ കബീഷ് അതുപോലെ തന്നെ മാൻഡ്രൈക്ക് പോലെയൊക്കെ കഥകൾ ഇറക്കിയിട്ടാണ് ഉത്തർപ്രദേശില് ബാൽ നരേന്ദ്ര എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയിട്ടാണ് അദ്ദേഹം വോട്ട് പിടിച്ചിട്ടുള്ളത്. ചെറിയ നരേന്ദ്രമോദി എന്തായിരുന്നു എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് കുട്ടികളുടെ ഇടയിൽ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാത്രമല്ല, ഈ ഷോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഷോ കാണിക്കുന്ന കുറിച്ച് രമേശ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇന്ന് കൊച്ചിയിൽ നടത്തിയ ഷോ അതുപോലെ ഷോ കൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, വക്കീലന്മാർ ചേർന്ന് സുപ്രീം കോടതി അഭിഭാഷകർ ചേർന്ന് 50 EVM മെഷീൻ തരാൻ പറഞ്ഞു, ഒരു മറുപടിയില്ല. അപ്പൊ ജനങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം ഈ EVM മെഷീനിൽ കള്ളത്തരം നടത്തിയിട്ടുണ്ടെന്ന് അത് തെളിയിക്കാമെന്ന് പറഞ്ഞു. എവിടെ വന്നു വേണമെങ്കിൽ കള്ളത്തരം നടത്തിയിട്ട് തെളിയിക്കാന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, ഇടതുപക്ഷമല്ല, ഇന്ത്യ മുന്നണിയല്ല, അത് ഏതോ ചില സ്വതന്ത്രരായ ചില അഭിഭാഷകർ നടത്തിയ മുന്നേറ്റമാണ്. അവരെ പിടിച്ച് ജയിലിലെടുത്തിട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്: ഒന്ന്, ജിമ്മിക്ക്; രണ്ട്, ഷോ കാണിക്കുക; PR വർക്ക്; മൂന്ന്, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ; നാല്, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുക. ഈ വാഗ്ദാനങ്ങളിലൂടെയും ഈ ഷോ കാണിക്കുന്നതിലൂടെ ഞാൻ ചോദിച്ചതിന് ചെറിയ ഉത്തരം കൂടി നിങ്ങൾ താങ്കൾ പറയേണ്ടതായിട്ട് വരും. ശ്രീ രമേശ്, സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും അവസാനിപ്പിച്ചോളാം. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാത്ത ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം ഇവിടെ ഒരു BJP ഇന്നലെ വന്നിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്ക് വരിക വ്യക്തിപരമായ തീരുമാനവും താല്പര്യവും കൂടിയാണല്ലോ ശ്രീ അജി കുര്യാക്കോസ്. അജി കുര്യാക്കോസ് ഏത് കല്യാണത്തിന് പോകണോ തീരുമാനിക്കാൻ താങ്കൾ തന്നെയാവല്ലോ. അപ്പൊ അജി കുര്യാക്കോസ് നമ്മളുടെ മറ്റ് പാനലിസ്റ്റുകളുടെ കൂടെ പറയാണ്, അജി കുര്യാക്കോസ് രണ്ടു മൂന്ന് ദിവസം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ മുംബൈയിലെത്തിയപ്പോ അടൽ സേതുവിന്റെ ഉദ്ഘാടനം, അവിടെ ഭയങ്കര ബ്ലോക്ക് പ്രശ്നങ്ങൾ. കേരളത്തിലെത്തിയപ്പോ പ്രധാനമന്ത്രി കേരളത്തിൽ അതിന്റെ ബ്ലോക്ക്, അതിന്റെ ആ വിഷമം കൂടിയാണ് അജി കുര്യാക്കോസ് ഇവിടെ പ്രകടിപ്പിച്ചതെന്ന് തോന്നുന്നു. ഒരു കാര്യം പറയണം മാഡം, നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ വരവേൽക്കാനായിട്ട് പോകുന്നു, ആ പ്രധാനമന്ത്രി എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞു സഹായം തരുന്നു, അതാണ് ഉദ്ദേശം. വാക്ക് ഞാൻ സൂചിപ്പിച്ചു ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സലിം ചോല മുഖത്ത് ഇവിടെ ഇപ്പോൾ ഉദ്ഘാടന മഹാമഹം നടക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അടൽ സേതുവിന്റെ നമ്മൾ കണ്ടു, പല സംസ്ഥാനങ്ങളിലും ആ നിലയിലുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളുടെയും മറ്റുമൊക്കെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. ദാ ഇവിടെയും വന്നിരിക്കുന്നു നരേന്ദ്രമോദി, വീണ്ടും രണ്ടാഴ്ചക്കിടയിൽ രണ്ടാം തവണ. നാളെ ക്ഷേത്ര സന്ദർശനമുണ്ട്, ഇന്ന് റോഡ് ഷോ നമ്മൾ കണ്ടതാണ്, അതിൽ അണിനിരന്ന ആളുകളെ ഒക്കെ കണ്ടതാണ്, വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ എല്ലാം കൂടി കലർത്തിക്കൊണ്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തുള്ള പദ്ധതിയാണ് കേരളത്തിൽ BJP അവതരിപ്പിക്കുന്നത്. തമാശയായി കാണുന്നു എന്നൊക്കെ അജി കുര്യാക്കോസ് പറയുന്നു, അങ്ങനെ തമാശയായി കാണണോ? പല കോട്ടകളും ഇളക്കിയ ചരിത്രമുണ്ട് BJP. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അതിന് മുമ്പ് പറയുന്നത്, ശ്രീ രമേശ്, അദ്ദേഹത്തിന് ഈ നമ്മുടെ പ്രധാനമന്ത്രിയോട് എന്തോ വൈരാഗ്യം ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം. കാരണം അദ്ദേഹം ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കേട്ടു. സംഗതി നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചോ അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇപ്പോൾ ആഴ്ചയിൽ 4 ദിവസം കേരളത്തിൽ തന്നെ വന്ന് താമസിച്ചാലും ഈ മലയാളികൾ BJP മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുമെന്നുള്ള മിഥ്യാധാരണയാണ് BJP കേന്ദ്ര നേതൃത്വത്തെ നയിക്കുന്നതെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം സ്വപ്നം കാണാൻ നമ്മുടെ നാട്ടിൽ നികുതി കൊടുക്കണ്ട എന്നുള്ളതുകൊണ്ട് BJP സ്വപ്നങ്ങൾ കാണട്ടെ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ 2 തവണ അദ്ദേഹം തൃശ്ശൂരിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിന്റെ പ്രധാന, പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കോടികളുടെ പണച്ചെലവാണ് വരുന്നത്. ഈ 2 പരിപാടിക്കും അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഈ ഇന്ത്യ രാജ്യത്തുള്ള 130 കോടി വരുന്ന ജനങ്ങളുടെ നികുതി പണമാണ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 160 ലക്ഷം കോടി രൂപ കടബാധ്യതയുമായിട്ട് കഴിയുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിരന്തരമായിട്ട് നമ്മുടെ ഗവർണറൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. BJP കെ സുരേന്ദ്രനും ടീമും ഒക്കെ അത് ഏറ്റെടുത്ത് ഇവിടെ വലിയ വർത്തമാനവും ബഹളവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് ഈ പ്രധാനമന്ത്രി കോടികൾ മുടക്കി ഈ ഒരു തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ജയിക്കും
എന്നുള്ള ധാരണയിൽ പ്രതീക്ഷയിൽ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ അവകാശം, ഇപ്പൊ അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ അല്ലേ നരേന്ദ്രമോദി, അത് രാജ്യത്താകെ അങ്ങനെ തന്നെയാണ്. അവർ അവരുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നു, ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമല്ലോ. അവര് ആവട്ടെ, അതിനെന്താ പ്രശ്നം? അത് ഞാൻ അതാ പറയുന്നത്, ഇത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി ഈ മലയാളികൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിർഭാഗ്യവശാൽ ബി ജെ പിക്കും സംഘപരിവാർ നേതൃത്വത്തിനും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അവർ വിചാരിക്കുന്നത് ഉത്തരേന്ത്യയിലെ പട്ടിണിപ്പാളങ്ങളായ നിരക്ഷരായിട്ടുള്ള ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നതുപോലെ ഈ പ്രബുദ്ധ മലയാളി സമൂഹത്തെയും അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ വാചാടോപം കൊണ്ടോ അല്ലെങ്കിൽ വേഷവിധാനങ്ങൾ കൊണ്ടോ ഈ മലയാളികളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം അവരുടെ ധാരണയെങ്കിൽ അതിനാവട്ടെ. പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് തിരിച്ചറിയും. അത് മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇപ്പൊ നമുക്കറിയാം ഇദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേരളം നമുക്ക് എല്ലാവർക്കും പറയാം, ലോകത്ത് തന്നെ എല്ലാ വിഭാഗം മനുഷ്യരും മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും വളരെ സൗഹാർദ്ദത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ്, സമാധാനത്തോടുകൂടി. ഇവിടെ വന്ന് വർഗീയതയുടെ പേരിൽ ആളുകളെ ജനങ്ങളെ ആകെ ഭിന്നിപ്പിച്ച് അതിന്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. അത് ഉത്തരേന്ത്യയിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ ശൈലിയാണ്. നിർഭാഗ്യവശാൽ അത് കേരളത്തിൽ നടപ്പിലാവുകയില്ല എന്ന് കഴിഞ്ഞ പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ റോഡ് ഷോ മാത്രമാണ് നമ്മൾ കണ്ടത്. ശ്രീ രമേശ് മണിക്കോത്ത്, നോക്കൂ, പ്രധാനമന്ത്രി അധികാരത്തിൽ ഇരുന്നതിന് ശേഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ, അല്ല 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. പലതവണ മോദി ഇത് കേരളത്തിൽ വന്നു പോയി, ഒരു ചലനവും സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. ദാ ഇപ്പോൾ അതിന്റെ ആവർത്തനം തന്നെ ഉണ്ടാകും എന്നതാണ് രണ്ട് മറ്റ് പാനലിസ്റ്റുകളും പറഞ്ഞു വെക്കുന്നത്. അവർക്ക് യാതൊരു തരത്തിലും ഭയമില്ല. ഇവിടെ ബി ജെ പി എന്തായാലും ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല, മോദി ഇനി സ്ഥിരതാമസമാക്കിയാലും ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നവർ പറയുകയാണ്. മാഡം, കഴിഞ്ഞ നമ്മൾ 5 സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നേ വേറൊരു ചാനലിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ന്യൂസ് 18-ലായിരുന്നില്ല. അപ്പൊ അതില് ഈ രണ്ട് പാനലിസ്റ്റ്, ഇവരല്ല, കോൺഗ്രസിന്റെയും LDFന്റെയും പാനലിസ്റ്റ്, CPMന്റെ പാനലിസ്റ്റ് അന്ന് പറഞ്ഞത് എലക്ഷൻ വരികയാണ്, അതിന്റെ തെരഞ്ഞെടുപ്പ് വരികയാണ് 5 സംസ്ഥാനങ്ങളിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചുതരാം. അപ്പൊ ഇന്ന് ബൈ മിസ്റ്റേക്ക് എങ്ങനെയോ ഞാനത് കാണാനിടയായി. അപ്പൊ രണ്ട് പാനലിസ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ 5 സംസ്ഥാനങ്ങളുടെ റിസൾട്ട്. രമേശ് മണിക്കോത്ത്, ഉത്തരേന്ത്യയിൽ അതൊക്കെ നടക്കും, ഞാൻ പറയുന്നത് കേരളത്തെ കുറിച്ചാണ്, ദക്ഷിണേന്ത്യയെ കുറിച്ചാണ്. നോക്കൂ, കർണാടകയിലായിരുന്നല്ലോ നിങ്ങൾക്ക് ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒക്കെ ആശിക്കാൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് കർണാടകയിലെ സാഹചര്യം? അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതേപോലെ കാശ് ചിലവാക്കി മോദി എത്ര തവണ വന്നുപോയി, എത്ര തവണ മോദി പ്രധാനമന്ത്രിയായിരിക്കെ കർണാടകയിൽ വന്നുപോയി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. എന്തെങ്കിലും സംഭവിച്ചോ അവിടെ? മേഡം, ഉത്തരേന്ത്യക്കാരെ പുച്ഛിച്ചുകൊണ്ട് സലീം 2-3 പ്രാവശ്യം പറയുന്നു കേട്ടു. അപ്പൊ ഉത്തരേന്ത്യക്കാരില്ല, ഞാൻ എന്തായാലും പുച്ഛിച്ചതല്ല, ഞാൻ പറഞ്ഞതാണ് രണ്ടും രണ്ട് സാഹചര്യമാണ്. അതുകൊണ്ടാണ് 35 വർഷം CPM ഭരിച്ചത് ബംഗാളിൽ. ആ ബംഗാളിലും നമ്മൾ കാത്തുനിന്നു, അവിടെ ഇപ്പൊ എന്താ ഉണ്ടെന്ന് നമുക്കറിയാം. ത്രിപുരയിലും നമ്മൾ കാത്തുനിന്നു, അവിടെ ഇപ്പൊ BJP ഭരിക്കുന്നുണ്ട്. കേരളത്തിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം കൊണ്ട് അട്ടിമുറി എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളരെ BJP അങ്ങനെയാണ് BJP വന്നത്. കേരളത്തിൽ ഒരു സംശയമില്ല. പിന്നെ വേറൊരു കാര്യം, വർഗീയതയുടെ CPM എപ്പോഴും പറയുന്ന BJP വർഗീയമാണ്, BJP ഇത് അടിച്ചുവിടുകയാണ്. ഇപ്പം പാട്ടുകാരി ചിത്രയോട് അഭിപ്രായം പറഞ്ഞപ്പോ ഇവരെന്തൊക്കെയാണ് ഇവരുടെ സൈബർ ഗുണ്ടകൾ അഴിച്ചുവിട്ടത്? ചിത്രക്ക് ചിത്ര ഒരു വ്യക്തിയല്ലേ, അതവരൊരു പ്രൊഫഷണലാണ്. ഒരു മിനിറ്റ് സലീം സായി, ഒരു മിനിറ്റ്. നമ്മളെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രേംനസീത് കോൺഗ്രസ് പോയി, നമ്മൾ ഇന്നും വെറുത്തിട്ടില്ല കോൺഗ്രസ് പ്രേംനസീത്, നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അത് അയാളുടെ വ്യക്തിപരമായത്, മറ്റത് പ്രൊഫഷനാണ്. മമ്മൂട്ടി കൈരളി ടീമിന്റെ ഡയറക്ടറാണ്, നമുക്ക് മമ്മൂട്ടിനെ വെറുപ്പാണോ? അല്ല, ഇഷ്ടമാണ് മമ്മൂട്ടിനെ. കാണാൻ വേണ്ടി ഇതാണ് വർഗീയതാ, ഈ പറയുന്നത് തമാശയായി കാണുന്നു എന്ന് പറഞ്ഞാണ് നിങ്ങൾ താങ്കൾ സംസാരിച്ചു തുടങ്ങി. നോക്കൂ, BJP ഇക്കാര്യം തമാശയല്ല, അവർ കൃത്യമായ അവരുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഈ കേരളത്തിലെ സാഹചര്യം തന്നെ എടുത്താൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു മൂഡിലേക്ക് ഇതിനോടകം കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതാ മോദിയുടെ തുടർച്ചയായ രണ്ട് വരവ് BJP പ്രവർത്തകരെ സംബന്ധിച്ച് ആ നിലയ്ക്കുള്ള ഒരോളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അവർ പല സംസ്ഥാനങ്ങളിലും നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ തൃശൂർ അവർ ലക്ഷ്യം വെക്കുന്നു, ആ നിലയ്ക്കുള്ള സാധ്യമായ എല്ലാ നീക്കങ്ങളും അവർ നടത്തുകയാണ്. അപ്പോൾ തമാശയായി കണ്ടുകൊണ്ടിരുന്നാൽ പല സംസ്ഥാനങ്ങളിലും നിങ്ങളുടെ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോയത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെയും സംഭവിക്കും.
നിങ്ങൾ അപ്പോഴും തമാശയാണെന്ന് പറഞ്ഞിരിക്കും. ഇല്ല മാഡം, ഞാനല്ല തമാശ എന്ന് പറഞ്ഞത്. ബി ജെ പിയുടെ ഏക എം എൽ എ ആയിരുന്ന വ്യക്തി ശ്രീ ഒ രാജഗോപാല് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് ഇനി ശശി തരൂർ അല്ലാതെ മറ്റൊരാൾക്കും സാധ്യതയില്ലെന്ന് പറഞ്ഞത് ഞാനല്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തൃശ്ശൂരിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ജയിക്കുമെന്നൊക്കെ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നത് കണ്ടു. പക്ഷേ നിങ്ങൾ തമാശയായി എടുത്താൽ, ഗൗരവത്തോടെ അല്ലാണ്ട് ഇതിനെ നോക്കിക്കണ്ടാൽ അവർ പയ്യെ പയ്യെ കരുക്കൾ നീക്കുകയാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ മാഡം, ഇപ്പോ ഇന്നലെ ശ്രീ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്തു. ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല, കൊടുത്തോട്ടെ. പക്ഷേ ഈ സന്ദർഭവും സമയവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിമ്മിക്കുകൾ ഇത് കറക്റ്റായിട്ട് ശ്രീ നരേന്ദ്രമോദി ഈസ് ഈക്വൽ ടു സുരേഷ് ഗോപിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പല സിനിമകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഗിമ്മിക്കുകളുണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ആ കട്ടിൽ കണ്ടിട്ട് ഇവിടെ ആരും ഭരിക്കണ്ട. തൃശ്ശൂർ എന്ന് പറഞ്ഞ കട്ടിൽ കണ്ടിട്ട് സുരേഷ് ഗോപി ഒന്നും ഭരിക്കണ്ട, നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് വെറും തമാശയായിട്ട് തൃശ്ശൂർ ജനങ്ങൾ എടുത്തിട്ടു. കാരണം തൃശ്ശൂർ അവസാനിപ്പിക്കാം. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി രണ്ടു തവണ മത്സരിച്ചു, ലോക്സഭയിലേക്ക് മത്സരിച്ചു, നിയമസഭയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം കപ്പനും ചുണ്ടിനും ഇടയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനവും എം പി സ്ഥാനവും നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹലോ, അദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോ വോട്ട് വിഹിതം കൂട്ടിയിരുന്നു, അത് ഞാൻ സൂചിപ്പിച്ചതാണ്. ഞാൻ താങ്കൾക്ക് തിരിച്ചെത്താം, സഭ ഉണ്ടാവും തോന്നുന്നില്ല. ശ്രീ സലീം ചോലമുഖത്ത് ഇവിടെ നോക്കൂ, ഇപ്പോൾ ചിത്രയുടെ കാര്യമാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. ചിത്ര ഒരു അഭിപ്രായം പറയുന്നു, വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. നാളെ മോദിയുടെ ക്ഷേത്ര സന്ദർശനം നടക്കുകയാണ്. അപ്പോൾ അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏത് തരത്തിൽ കേരളം എന്ന മണ്ണിൽ പോലും പ്രതിഫലിക്കും എന്നത് നമുക്ക് അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നു ബി ജെ പിയെ സംബന്ധിച്ച്. നിങ്ങളിപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് സമരത്തിന് പോകാം വരുമോ എന്ന് ചോദിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഏതൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ആർക്കൊക്കെ അനുകൂലമായി വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുമോ? അല്ല, ഈ ചിത്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അത് സൂചിപ്പിക്കുകയാണ്. അത് ആ ചിത്ര നമുക്കറിയാം, ഒരു ഈ കലാരംഗത്ത് വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്. ആ നിലക്ക് അവർ ചില അവരുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതുവരെ അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാത്ത ഒരാളെന്നുള്ള നിലക്ക് ഈ ഇതിനോട് പ്രതികരിക്കുന്ന ആളുകൾ, പല ആളുകളും അവരെ അധിക്ഷേപിക്കുന്നതിനോട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നത് മിക്കവാറും ഈ സംഘപരിവാറിന്റെ ഒരു പൊതുതന്ത്രമുണ്ട്. അവര് ഫേക്ക് ഐഡികൾ നിർമ്മിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ദുരൂഹമായിട്ട് ഇടപെടുകയും എന്നിട്ട് നാട്ടിൽ കലാപം സൃഷ്ടിക്കുക എന്നുള്ളത് ഉത്തരേന്ത്യയിൽ അവർ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു തന്ത്രമാണ്. അത് കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സംഘപരിവാറിന്റെ വ്യാജ ഐഡികൾ എന്തെങ്കിലും ചെയ്യുന്നതിന് ഇടതുപക്ഷക്കാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇവിടെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ, നിങ്ങൾ തന്നെ ഈ ലൈവ് റിപ്പോർട്ടുകൾ ഇന്ന് വന്നത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഏതാണ്ട് 30,000 വരുന്ന ആളുകൾ ഒത്തുകൂടി എന്നാ പറയുന്നത്. നമുക്കറിയാം 4 ജില്ലകളിൽ നിന്നുള്ള ബി ജെ പിയുടെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ഒഴുക്കിയിട്ടാണ് ഈ ഒരു 30,000 ആളുകളെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വിചാരിച്ചാൽ ഒരു മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിൽ നിന്ന് ഇപ്പൊ ഒരു മണ്ഡലത്തിൽ നിന്ന് ശരാശരി ഒരു ജില്ലയിൽ നിന്ന് 7,000 ആളുകളെ അവർക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷം വിചാരിച്ചാൽ വെറും 2 പഞ്ചായത്തുകളിൽ നിന്ന് ശരാശരി 7,000 വീതം ആളുകൾ പങ്കെടുപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോ ഇതൊന്നും ഏതെങ്കിലും ലോക്സഭാ സീറ്റ് പിടിക്കാൻ പര്യാപ്തമല്ല. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പിയെ സംബന്ധിച്ച് ഇനി ഇതിനേക്കാൾ വലിയ ഒരു പ്രചാരണ നേതാവ് അതിനെ പറ്റി ഒരു ക്യാമ്പയിനറെ കൊണ്ടുവരാനില്ല. ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ബി ജെ പി 3rd സ്ഥാനത്താണ്. ശരി, എന്തായാലും റോഡ് ഷോ വോട്ടാകില്ല എന്ന് താങ്കൾ പറഞ്ഞത് വെച്ചു. ശ്രീ രമേശ് മണിക്കോത്ത്, താങ്കൾക്ക് എന്താണ് സൂചിപ്പിക്കാനുള്ള ഒറ്റ വാചകം? സലീം പറഞ്ഞു ഇടതുപക്ഷ മുന്നണിക്ക് ആളെ കൂട്ടാ, ഈ കോൺഫിഡൻസ് നല്ലതാണ്. ഇത് തന്നെ ആയിരുന്നു ഫെബ്രുവരി മറ്റുള്ള
തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ അജി കുര്യാക്കോസ്, ശ്രീ സലിം ചോലം എന്നൊക്കെ ചർച്ചയിൽ പങ്കെടുത്തതിന് വലിയ ആവേശം സൃഷ്ടിച്ചാണ് ഇന്ന് മോദിയുടെ റോഡ് ഷോ നടന്നത്. നാളെയും എന്തായാലും വലിയ ദൃശ്യ വിരുന്ന് ഒരുക്കുന്ന തരത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നതിൽ സംശയമില്ല. സമഗ്രമായ കവറേജുമായി ന്യൂസ് 18 നാളെയും പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഗൾഫ് 18 മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.